നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും സന്തോഷം ഉണ്ടാകുന്ന ഉളവാക്കുന്ന ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത്. ഇബ്രാഹിം അൽ ഹഷ്മി അൽ ഖുറേഷി, പേരൊക്കെ കേൾക്കുമ്പോൾ വലിയ ഫ്രീക്ക് പേരാണ്. ആളാരാണെന്നല്ലേ, ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ISന്റെ നിലവിലെ തലവനായിരുന്നു. തലവനായിരുന്നു എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ആൾ ജീവനോടെയില്ല, പടമാക്കി. അമേരിക്ക സിറിയയിൽ നടത്തിയ സൈനിക ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ വധിച്ചത്. ഈ വിവരം ലോകത്തോട് പറഞ്ഞത് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് ട്രംപ്, ഡൊണാൾഡ് ട്രംപ്, അന്നത്തെ IS തലവനെ അൽ ബാഗ്ദാദി എന്നായിരുന്നു അത് അയാളുടെ പേര്, അദ്ദേഹത്തിനെ വേട്ടപ്പട്ടികളെ വിട്ട് കടിപ്പിച്ച് കൊല്ലുകയായിരുന്നു ചെയ്തതെങ്കിൽ, ഇവിടെ ഇദ്ദേഹം ഒളിച്ചിരുന്ന ഒരു ബിൽഡിംഗ് തന്നെ മിസൈലിട്ട് തകർത്ത തരിപ്പണമായി കളഞ്ഞു. അതിൻ്റെ ചിത്രമാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അത് വീഡിയോ മാർഗവും ട്വിറ്ററിലൂടെയൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും തീർച്ചയായിട്ടും ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആഹ്ലാദമുണ്ടാകുന്ന ഒരു വാർത്ത തന്നെയാണ്. ചില സുഡാപ്പി കുഞ്ഞുങ്ങൾക്കും ജിഹാദികൾക്കും ഒരുപക്ഷെ നൊമ്പരം ഉളവായേക്കാം, സാരമില്ല, നമുക്ക് ആഹ്ലാദിക്കാം. മറ്റൊരു വാർത്ത ചൈനയിൽ നിന്നാണ്. സംഭവം നടക്കുന്നത് ചൈനയിലാണെങ്കിലും അതിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. വിന്റർ ഒളിമ്പിക്സ്, ശീതകാല ഒളിമ്പിക്സ് ചൈനയിലെ ബെയ്ജിങ്ങിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അതിൻ്റെ ഉദ്ഘാടന സമയത്തും സമാപന സമയത്തുമൊക്കെ ഈ ദീപശിഖ പ്രയാണമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ദീപശിഖ അണയ്ക്കുന്ന ആ സംഗതിയുണ്ട്. അപ്പോൾ ദീപശിഖ പ്രയാണത്തിൽ അവരൊരു പട്ടാളക്കാരനെയാണ് അതിൽ ഉദ്ഘാടനം ചെയ്യാനും അതിന് ഈ ദീപശിഖയും കൊണ്ട് ഓടാനുമൊക്കെ അവർ പങ്കെടുപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിനെന്തോ ഒരു പട്ടാളക്കാരനല്ലേ, പക്ഷേ ആ പട്ടാളക്കാരനെ അവർ ആദരസൂചകമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ആ പട്ടാളക്കാരൻ ആരാണെന്നല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗാൽവാനിൽ. നമ്മുടെ ഏതാനും പട്ടാളക്കാർ കൊല്ലപ്പെടുകയുണ്ടായി. അതിൻ്റെ ഇരട്ടിയോ ഇരട്ടിയിൽ കൂടുതലോ ചൈന പട്ടാളക്കാർക്കും ചൈനയ്ക്കും അവരുടെ പട്ടാളക്കാരെ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അന്നത്തെ ആ ഒരു ക്ലാഷിൽ, അന്നത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആക്രമണ പ്രത്യാക്രമണത്തിൽ പങ്കെടുത്ത ഒരു പട്ടാളക്കാരനെയാണ് അവർ ഇങ്ങനെയൊരു ചടങ്ങിൽ ആദരിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊരു പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കണമോ വേണ്ടയോ എന്നാണ് ചോദ്യം. ഇന്ത്യ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ആ പരിപാടി ബഹിഷ്കരിക്കും. ഉദ്ഘാടന പരിപാടിയും സമാപന പരിപാടിയും ഇന്ത്യ ബഹിഷ്കരിക്കും. കാരണം ഒളിമ്പിക്സ് പോലെ, അല്ലെങ്കിൽ വിന്റർ ഒളിമ്പിക്സ് പോലെ ഒരു കായിക മാമാങ്കം അരങ്ങേറുമ്പോൾ അതിൽ അനാവശ്യമായിട്ട് രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നത് ശരിയാണോ അല്ലേന്ന് ഇവിടെയുള്ള ചില ഇടതുപക്ഷക്കാരും അല്ലെങ്കിൽ ലിബറലുകളൊക്കെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മൂത്താപ്പയാണല്ലോ അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അവന്മാരും ഇങ്ങനെ കാണിച്ചില്ല എങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. എന്നാലും തക്ക ചുട്ട മറുപടി തന്നെയാണ് ഇന്ത്യ ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ഘാടനത്തിലുമില്ല, സമാപനത്തിലുമില്ല, ഈ ഒളിമ്പിക്സിലൊക്കെ ഞങ്ങൾക്ക് പങ്കെടുക്കും, പക്ഷേ നിങ്ങളുടെ ഈ സംഗതി, ഈ പട്ടാളക്കാരനെ വെച്ചിട്ട് അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് ഞങ്ങളെ ഒരുമാതിരി ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെങ്കിൽ അത്തരം പരിപാടികൾ ഞങ്ങൾ കൂട്ടു നിൽക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഈ മീഡിയകളിൽ, മുഖ്യധാര മീഡിയകളിൽ കുറേ ദിവസം കൊണ്ട് അവർ വാരിയിട്ട് അങ്ങോട്ടും തിരിച്ചു മറിച്ചും അലക്കിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ദിലീപ്. ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും. ഇന്നിപ്പോൾ ദിലീപിൻ്റെ കേസ് വാദം കേൾക്കുകയായിരുന്നു. അപ്പോൾ ബൈജു കൊട്ടാരക്കര എന്നൊരു സിനിമാ പ്രവർത്തകനുണ്ട്. അദ്ദേഹം ഇന്ന് ചാനലിൽ വന്നിരുന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധിക്കാനിടയായി. അദ്ദേഹം വളരെ ആവേശപൂർവ്വം പറയുന്നു, ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ കൊല്ലും എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം അങ്ങ് പറയുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ശരിക്കും ഇയാൾ ഇത് കേട്ടതാണല്ലോ. ആ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഓഡിയോ ബാലചന്ദ്രകുമാറിൻ്റെയിലുണ്ട്, പക്ഷേ ഞാൻ കേട്ടിട്ടില്ല എന്ന്. പ്രബുദ്ധ മലയാളിക്ക് അത്രയും മതി. കുറേ കാലമായി ഇവറ്റോൾ അങ്ങോട്ടും അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, എന്നിട്ട് മലയാളിയെ പറ്റിക്കാൻ വേണ്ടി ഒരു വാചകം ഇവർ എപ്പോഴും ഉപയോഗിക്കും. പൊതുബോധം, മലയാളിയുടെ പൊതുബോധം. ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്? മലയാളിയുടെ പൊതുബോധം അനുസരിച്ച് കോടതികൾ തീരുമാനമെടുക്കണം, വിധി പ്രഖ്യാപിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇത് നമ്മൾ കേട്ടതാണ്, ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൽ നമ്മൾ കേട്ടതാണ്. പൊതുബോധത്തിനെതിരായി കോടതി വിധി പറഞ്ഞത്രേ. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്?
ഈ ആൾക്കൂട്ട വിചാരണ ആൾക്കൂട്ട കൊലപാതകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതും പൊതുബോധത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. അതേപോലെ ആളുകൾ കൂട്ടം കൂടി ഇന്ന് ഭൂരിപക്ഷം തീരുമാനിച്ച് ഒരാളെ കുറ്റക്കാരനാക്കണം, ഒരാളെ നിരപരാധിയാക്കണം എന്നാണോ ഇവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണോ അവർ പറഞ്ഞു വെക്കുന്ന ആ ഒരു രീതി? ഇത് ഏത് നാട്ടിൽ നടക്കും ഇങ്ങനെ പൊതുബോധം? പൊതുബോധം മിക്ക ചാനലിലും നമ്മളെടുത്ത് നോക്ക് കേൾക്കാം, ആളുകളുടെ പൊതുബോധം. എന്നിട്ട് അതിനനുസരിച്ച് മാധ്യമം നിൽക്കണം, അതിനനുസരിച്ച് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നിൽക്കണം എന്നാണ് ഒരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രബുദ്ധ മലയാളികളാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. തൽക്കാലം ആ കാര്യത്തിൽ അത്രയേ പറയുന്നുള്ളൂ. ഇനി പതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 42,677 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 36. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 37.23%. ഏതായാലും കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ചു കോവിഡിൻ്റെ നിരക്ക് കുറച്ച് കുറയുന്നുണ്ട്. മരണനിരക്ക് എന്തായാലും അങ്ങനെയൊക്കെ തന്നെ നിൽപ്പുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറയുന്നുണ്ട്. എന്നാലും എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.